ബിഫോർ ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ കേരള ബ്ലാസ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ ഡിഫൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ ഡിഫൻസിൽ നടത്തിയ പല സൈനിങ്ങുകളും ഈ ഒരു സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് എത്രത്തോളം ശക്തമായിരിക്കും എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ ISL സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ പഴി കേട്ട ഒരു പൊസിഷൻ ആയിരുന്നു ഡിഫൻസ്. അതിന് കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിൽ സൈൻ ചെയ്ത പല വിദേശ പ്രതിരോധ താരങ്ങൾക്കും പരിക്കേൽക്കുകയും പിന്നീട് അവരുടെ ഫോം നഷ്ടമാവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധം വൻ പരാജയമായി മാറുകയും നിരവധി ഗോളുകൾ നമ്മൾ മിക്ക മത്സരങ്ങളിലും വഴങ്ങുകയുണ്ടായി. അപ്പോൾ ഈ ഒരു കാരണത്താൽ ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധത്തെ മൊത്തത്തിൽ അഴിച്ച് പണിതിരിക്കുകയാണ്. കൂടുതൽ മികച്ച സൈനിങ്ങുകൾ തന്നെയാണ് പ്രതിരോധത്തിൽ ഈ സീസണിൽ നടത്തിയിരിക്കുന്നത്. അത് ഇന്ത്യൻ സൈനികങ്ങളായാലും വിദേശ സൈനികങ്ങളായാലും രണ്ടും ഒന്നിനോടൊന്ന് മെച്ചമെന്ന് പറയാവുന്ന തരത്തിലുള്ള സൈനികങ്ങളാണ് ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിൽ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ കുറച്ച് സീസണുകളായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ ഡിഫറൻസ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും നെഗറ്റീവ് വാല്യൂകളാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഗോളുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് വഴങ്ങുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ അടിച്ച ഗോളിനേക്കാളും കൂടുതൽ ഗോളുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായിട്ടാണ് ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പല മികച്ച സൈനികങ്ങളും പ്രതിരോധത്തിൽ നടത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിദേശ സൈനികങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട വിദേശ താരങ്ങളാണ് ഇത്തവണ ഡിഫൻസിൽ വന്നിരിക്കുന്നത്. രണ്ട് ആഫ്രിക്കൻ താരങ്ങൾ. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ആരായിരിക്കുമെന്ന്, ബക്രി കോനയും കോസ്റ്റാൻ അമേനിഷും. ഈ രണ്ട് താരങ്ങൾ ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഇറങ്ങാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട്. ഇതിലെ കോസ്റ്റാൻ അമേനിഷിനെ പറ്റി പറയുകയാണെങ്കിൽ യൂറോപ്പിലെ മുൻനിര ക്ലബ്ബായ സ്പാർട്ട പ്രാഹയിൽ കളിച്ച എക്സ്പീരിയൻസ് ഉള്ള ഒരു താരമാണ് കോസ്റ്റാൻ അമേനിഷു. ആ ഒരു ക്ലബ്ബിൽ അദ്ദേഹം ഏകദേശം 7 സീസണുകൾ കളിച്ചിട്ടുണ്ട്. ആ ഒരു ക്ലബ്ബിൽ നിന്നാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത്. മറ്റൊരു താരമായ ബക്രി കോനെ യൂറോപ്പിലെ ഒട്ടുമിക്ക മുൻനിര ലീഗുകളിൽ കളിച്ചിട്ടുള്ള ഒരു താരമാണ്. അദ്ദേഹം കളിച്ചിട്ടുള്ള ശ്രദ്ധേയമായ ഒരു മുൻനിര ക്ലബ്ബ് എന്ന് പറയുന്നത് ഒളിമ്പിക് ലയൺ ആണ്. ഈ ഒരു ക്ലബ്ബിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്രഞ്ച് ലീഗിലെ മിക്ക വമ്പൻ ക്ലബ്ബുകൾക്കെതിരെയും അദ്ദേഹം ബൂട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്രഞ്ച് ലീഗ് പോലെയുള്ള മുൻനിര യൂറോപ്യൻ ലീഗിൽ കളിച്ച എക്സ്പീരിയൻസ് ഉള്ള ഒരു താരമാണ് ബക്രി കോനെ. അപ്പോൾ കോസ്റ്റാൻ അമേനിഷും ബക്രി കോനെയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിൽ ഇറങ്ങും എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ വിദേശ താരങ്ങളെക്കാളും എന്തുകൊണ്ടും നല്ല എക്സ്പീരിയൻസ് ഉള്ള വിദേശ താരങ്ങൾ തന്നെയാണ് ഇരുവരും. അപ്പോൾ ഒരു ആഫ്രിക്കൻ കരുത്താണ് ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെന്റർ ബാക്കിലുള്ളത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. പിന്നെ നമ്മൾ രണ്ട് വിങ് ബാക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ വലത് വിങ്ങിൽ നിഷു കുമാറും ഇടത് വിങ്ങിൽ ജസൽ കർണീറുമായിരിക്കും ഉണ്ടാവുക. കഴിഞ്ഞ സീസണിലാണ് ജസൽ കർണീറോ ആദ്യമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ വരുന്നത്. കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് എല്ലാ മത്സരങ്ങളും കളിച്ച ഒരേ ഒരു താരം ജസൽ കർണീറോ മാത്രമാണ്. അപ്പോൾ ജസൽ കർണീറോയെ കഴിഞ്ഞ സീസൺ കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഒരു പ്രിയ താരമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സീസണിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫോം അതേപടി നിലനിർത്തുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെ പോയാലും സ്റ്റാർട്ടിംഗ് ഇലവനിൽ സാധ്യത ലഭിക്കും. അപ്പോൾ ജസൽ കർണീറോയെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ വളരെ വേഗതയേറിയ നല്ല സ്കില്ലുകളുള്ള ഒരു താരമാണ് ജസൽ കർണീറോ. ഇടത് വിങ്ങിൽ വരുന്നത് നിഷു കുമാറാണ്. ഈ ഒരു സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ ഇന്ത്യൻ സൈനിങ് ആണ് നിഷു കുമാർ. കഴിഞ്ഞ എല്ലാ സീസണുകളിലും ബാംഗ്ലൂർ എഫ് സിക്ക് വേണ്ടി കളിച്ച ഒരു താരമാണ് നിഷു കുമാർ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വലത് വിങ് ബാക്ക് ആയിട്ട് ഈ സീസണിൽ നിഷു കുമാർ ഇറങ്ങാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. വളരെ വേഗതയേറിയ നീക്കങ്ങളും അറ്റാക്ക് ചെയ്ത് കളിക്കാനുള്ള ഒരു മൈൻഡുള്ള ഒരു താരം കൂടിയാണ് നിഷു കുമാർ. അപ്പൊ അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധം മൊത്തത്തിൽ പറഞ്ഞ ഒരു അറ്റാക്കിംഗ് നിരയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാം. അപ്പൊ ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഇറങ്ങാൻ സാധ്യതയുള്ള 4 പ്രതിരോധ താരങ്ങൾ. ഇവയ്ക്ക് പുറമെ ഡിഫൻസിൽ നല്ലൊരു ബെഞ്ച് സ്ട്രെങ്ത്തും കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട്. ഡിഫൻസിലെ ബെഞ്ച് സ്ട്രെങ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ മലയാളി താരം അബ്ദുൾ ഹക്കും ഉണ്ടാകും, സന്ദീപ് സിംഗ് ഉണ്ടാകും, ധനചന്ദ്ര മീറ്റേ ഉണ്ടാകും, അതുപോലെ തന്നെ ലാൽ റോത്താരയും ഉണ്ടാകും. ഈ താരങ്ങളെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ താരങ്ങൾ തന്നെയാണ്. അപ്പോൾ നല്ലൊരു ബാക്കപ്പോട് കൂടിയിട്ടുള്ള ഒരു ഫുൾ പാക്കാണ് ഈ തവണത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അപ്പോൾ കടലാസിൽ മികച്ച ഒരു പ്രതിരോധ നിര ഇതിനോടകം കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട്. അപ്പോൾ അബ്ദുൾ ഹക്കുവിനും സന്ദീപ് സിംഗിനും ഒക്കെ സ്റ്റാർട്ടിംഗ് ഇലവനിലോ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടോ ടീമിൽ കളിക്കാനുള്ള അവസരം ലഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല ഈ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് സൈൻ ചെയ്ത ഒരു താരമാണ് വിസന്റെ ഗോമസ്. അപ്പോൾ ആ ഒരു താരത്തിന്റെ കോൺട്രിബ്യൂഷനും നമുക്ക് പ്രതിരോധത്തിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ വിസന്റെ ഗോമസിനെ നമുക്കൊരു പ്രതിരോധ താരമായിട്ട് തന്നെ കൂട്ടുവാൻ സാധിക്കും. അപ്പോൾ ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഡിഫൻസ് സെറ്റപ്പ് എന്ന് പറയുന്നത്. മുൻപുള്ള എല്ലാ സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായി പരിചയ സമ്പത്തും കരുത്തും കൂടിച്ചേരുന്ന ഒരു ഏരിയ ആയിട്ട് മാറിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പ്രതിരോധം. അതുപോലെ തന്നെ ISL 3rd സീസണിൽ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തിൽ കണ്ടതുപോലെയുള്ള പല
വിദേശ കൂട്ടുകെട്ടുകളും ഈ ഒരു സീസണിൽ നമുക്ക് കാണാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഈ ഒരു ഡിഫൻസ് നിരയെ കണ്ടിട്ട് നമുക്ക് ഒരൊറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ സാധിക്കും, ഈ ഒരു ഡിഫൻസ് നിര തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ ഒരു ശക്തി, അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നട്ടല്. മാത്രമല്ല വിദേശ താരങ്ങളായ ബക്രി കോനയും കോസ്റ്റാൻ അമേനീഷും എല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിൽ വരാനിടയായ ഒരു സാഹചര്യം പറഞ്ഞപ്പോൾ അവരെല്ലാവരും പറയുന്നത് കിബു വിക്കോനയുടെ പ്ലാൻ ഇഷ്ടമായതുകൊണ്ടാണ് അവർ ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്നതെന്നും. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായ കിബു വിക്കോനയുടെ ആ ഒരു മാസ്റ്റർ പ്ലാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തിൽ ശക്തമായിട്ട് പ്രവർത്തിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.